ഒരു തവി ദോശമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കട്ടോ. ഇതിലേക്ക് കറികളൊന്നും ആവശ്യമില്ല. ഇതൊരു കംപ്ലീറ്റ് മീലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും എന്തിന് ലഞ്ചിന് വരെ നമുക്കിത് കഴിക്കട്ടോ. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളയപ്പത്തിൻ്റെ മാവാണ് കേട്ടോ എടുത്തത്. ദോശമാവായാലും മതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ക്യാബേജും, പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂൺ സവാളയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ, പെട്ടെന്ന് കുക്കാവുന്ന വെജിറ്റബിൾസ്. അപ്പോൾ ഇനി വെജിറ്റബിൾസ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ദോശപാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഞാനിപ്പോൾ വലിയ പാൻ ആയതുകൊണ്ട് ഞാൻ 2 തവി മാവ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചെറുതാണെന്നുണ്ടെങ്കിൽ 1 തവി മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. നല്ല കനം കുറച്ച് തിന്നായിട്ട് ചുറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ ലൂസായിട്ടുള്ള ദോശപാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടും കുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വലിയ ദോശയൊക്കെ ചുട്ടുകൊണ്ട് ഇത് അടച്ചു വെക്കാൻ ഭാഗത്തിന് ഒരു പാത്രം കിട്ടണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. അടച്ചു വെച്ചിട്ടില്ലെങ്കിലും ദോശ വെന്ത് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ദോശയൊക്കെ അവിടെ വെന്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലേക്ക് ബട്ടറാണ് കേട്ടോ ചേർക്കുന്നത്. ദോശയൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബട്ടറിന് പകരം നമുക്ക് ഗീയോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എന്താണെങ്കിലും ചേർക്കട്ടോ, അല്ലെങ്കിൽ നല്ലെണ്ണ വരെ ചേർക്കാം. അപ്പോൾ അത് ഇനി അവിടെ കടന്ന് മെൽറ്റ് ആവട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സ്ഥലം മാറ്റി കൊടുക്കുക കേട്ടോ ബട്ടറിൻ്റെ. ഇനി ഇതിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. വലിയ ദോശ ആയതുകൊണ്ടാണ് കേട്ടോ 2 മുട്ട എടുക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ, അതായത് 1 തവി ബാറ്റർ കൊണ്ട് ഒഴിക്കുന്ന ദോശയാണെന്നുണ്ടെങ്കിൽ 1 മുട്ട മതി കേട്ടോ. അപ്പോൾ മുട്ട എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ കേട്ടോ. ഇനി നല്ല ദോശ മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അടി പിടിക്കും, കരിയൊന്നും ചെയ്യൂല, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് മിക്സ് ചെയ്തല്ലേ, അതാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. കാർബോ ആയി പ്രോട്ടീനും ആയി വെജിറ്റബിൾസും ആയില്ല. അതാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു കംപ്ലീറ്റ് മീലാണെന്ന് കേട്ടോ. അപ്പം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ദോശൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. അപ്പം മൊസറല്ല ചീസ് തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേ ചീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതാകുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ ഏകദേശം 1/2 കപ്പിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ദോശക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ വലിയ ദോശ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ക്രഷ്ഡ് റെഡ് ചില്ലിയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. വറ്റൽമുളക് പൊടിച്ചത് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒറിഗാനൊക്കെ ചേർക്കുമ്പോൾ നമുക്കൊരു പിസ്സൻ്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി ചീസ് ഉണ്ടല്ലോ, അതൊന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ദോശ വെന്ത് കഴിഞ്ഞപ്പോൾ ദോശ ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടച്ചു വെക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചീസൊക്കെ മെൽറ്റായിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് ദോശ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ചീസൊക്കെ മെൽറ്റായിട്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ ഒരു ദോശ ഇട്ടിയാൽ എന്തല്ല, വലിയവർക്കാണെങ്കിലും പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. നല്ല ഫുൾ എനർജറ്റിക് ആയിരിക്കാം അന്ന്, കാരണം കംപ്ലീറ്റ് മീലാണല്ലോ. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ദോശ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്താണെങ്കിലും ഇവിടെ മക്കൾക്കും ഹസ്ബൻഡിന്മാർക്കും ഒക്കെ എന്താണെങ്കിലും ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി പറയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.